പോയ തങ്ങൾ സ്നേഹ പൊന്മരമല്ലേ, ശാന്തി സമാധാനം നിറയും മൊഴിത്തേ മധുരം പോൽ തന്നവരല്ലേ, ോയ തങ്ങൾ സ്നേഹ പൊന്മരമല്ലേ, ശാന്തി സമാധാനം നിറയും മൊഴിത്തേ മധുരം പോൽ തന്നവരല്ലേ. അതോർച്ച് ബാധിച്ചു ഒരു മണിക്കൂറുണ്ട്, ഇത് യൂട്യൂബില് അപ്ലോഡ് ആവും, എല്ലാവർക്കും ലിങ്ക് അയച്ചു തരും. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, പുണ്യം മോണിക്കല്ലാഹു ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. ഞാൻ ഇൻഷാല്ലാഹ് എല്ലാവരും ലൈക്ക് അടിക്കണം, എല്ലാവരും പിന്നെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം, എല്ലാവരും ലൈക്ക് അടിക്കണം, എല്ലാവരും ലൈക്ക് അടിക്കണം ഇൻഷാല്ലാഹ്. എല്ലാരും ഒരിക്കലും തളരൂല, ഒരിക്കലും ഒരിക്കലും പുറകോട്ട് പോവില്ല കേട്ടോ. അപ്പൊ നമ്മളെ യൂട്യൂബ് ഇപ്പൊ ഈ ലിങ്ക് എല്ലാ ഗ്രൂപ്പിലും വരും, എല്ലാരും കേൾക്കണം കേട്ടോ. അത് എന്റെ എന്റെ പേരുള്ളോണ്ടല്ല, അത് എഴുതിയ വരികള് കേട്ടോ. തങ്ങളിപ്പ ഈ മദ്രസിന് പങ്കെടുക്കാൻ തുടങ്ങി, എന്റെ കടങ്ങൾ തീരാൻ വേണ്ടി തുടങ്ങി മാഷാല്ല. അപ്പൊ ഇത് തങ്ങളിപ്പാപ്പനെ പുകയ്ക്ക് പാട്ടുണ്ടല്ലോ, അങ്ങനെ കുറെ പാട്ടുണ്ട്. അത് നമ്മളെന്താ ഇതെന്തോ ഇത് ഓല എഴുതിയ വരികൾ ഒരു മണിക്കൂറോളം ലിങ്ക് എല്ലാം. അപ്പൊ തങ്ങൾ പാപ്പ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇത് തങ്ങൾ പാപ്പാൻ്റെ മഹത്വം പറയുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ആ വരികളുണ്ടല്ലോ ഇത് മറ്റേ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ലൈനാണ്. കാലം കാത്തുവച്ച നിധിയാണൻ ഫിറോസ് കാ, അത് കേട്ടില്ലേ നിങ്ങൾ? അതേ ലൈൻ. അല്പന്മാർ അല്ലാണ്ട് എന്താ സ്വന്തം പേരിൽ എഴുതിയ പാട്ട് അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് വലിയ ആഘോഷമാക്കി അതിൻ്റെ ലിങ്ക് അയച്ചുതരാം, അത് ലൈക്ക് ചെയ്യണം, അത് ഷെയർ ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ഇതിൻ്റെ പേരോ? ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇതെന്ത് ആത്മീയതയാണ്, എന്ത് തരം ആത്മീയതയാണ്? കക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, നിൽക്കാനും പഠിക്കണം, മനസ്സിലായോ? എന്തായാലും ഈ പോസ്റ്ററിൽ കാണിക്കുന്ന പോലെ ഒരു പരിപാടി തങ്ങൾ പാപ്പയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചപ്പോൾ അതിനകത്ത് പേര് കൊടുത്ത രണ്ടാളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഒന്ന് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങളാണ്, അദ്ദേഹം ആ പരിപാടിയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. അത് ഹാമിദ് അറ്റക്കോയ തങ്ങളുടെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി അതിനകത്ത് ആമുഖ പ്രഭാഷണം നടത്തുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു മതപണ്ഡിതനാണ്, മതപ്രഭാഷകനാണ്. അദ്ദേഹവും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം ഇമാതിരി ആളുകൾ തട്ടിപ്പാണ് നടത്തുന്നത് എന്ന പ്രഖ്യാപനമാണ് ഇവർ നടത്തുന്നത്. ഇത്തരം തട്ടിപ്പ് നടത്തുന്നവർക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് തന്നെയാണ് പാണക്കാട് സയ്യിദ് സാബിഖ് അലി ഷിഹാബ് തങ്ങളായാലും ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി അവരുകളായാലും ചെയ്തിട്ടുള്ളത്. വളരെ നല്ല കാര്യം, അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഇദ്ദേഹത്തെ പിന്താങ്ങി നടക്കുന്ന ഉത്തമ സമുദായത്തിലെ ആളുകൾ ഒന്ന് ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ പരിപാടിക്ക് ഇവർ പോവാത്തത് നന്നായി, ഇല്ലെങ്കിൽ ഇമാതിരി കഥകൾ കേൾക്കേണ്ടി വരുമായിരുന്നു. തങ്ങളാണെങ്കിലും ഒക്കെ നാവിനുള്ള ഒരു ഫലിലെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അല്ലേ. തങ്ങന്മാർക്ക് അതുപോലെ നാവിന് ഞാൻ അറിയുന്ന ഒരു തങ്ങലുണ്ട് മൂപ്പര്, പറയാൻ പറ്റില്ല ഞാൻ പറയാ. മൂപ്പര് അള്ളാഹു ഒരു മനുഷ്യന്മാരെ കൊടുക്കാൻ മൂപ്പര് ഇടയ്ക്ക് വള്ളടിക്കും, കല്ലു പിടിക്കും. അപ്പോ ഒരു ദിവസം മൂപ്പര് കുറച്ച് മത്തായിട്ട് ഇങ്ങനെ വരുമ്പോ
ഒരു തെങ്ങുണ്ട്, ഒരു പെരനെ മറിച്ച് അമ്മ ഓടിയെടുക്കുക. ആ പെര ഇളനീരിട്ടു, അത് ചെച്ചി മൂപ്പരിങ്ങനെ കുടിച്ച പെരക്കാര് വന്ന് ഭയങ്കര പ്രശ്നം, ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പൊ ഈ തങ്ങള് പറഞ്ഞ അന്ന് അഞ്ഞ് ഈ തെങ്ങ തേങ്ങ കായ്ക്ക് നിച്ചൊന്ന് കാണാന്നായിരുന്നു. പിന്നെ നമ്മ തേങ്ങ ഉണ്ടായിട്ടില്ല, പിന്നെ നമ്മ തേങ്ങ ഉണ്ടായിട്ടില്ല, പിന്നെ വീണ്ടും മൂപ്പക്ക് തിരിച്ചു പോയി. അതല്ല കൊടുക്കണം. അപ്പൊ തങ്ങ അലോചിക്കീങ്ങള് ഒരു ലോജിക്കൂല്ല എന്നുള്ളത് വേറെ കാര്യം. ഇതിനകത്ത് ഒരു കഥ പറയുമ്പോൾ അതൊരു ഇസ്ലാമിക ആത്മീയ പണ്ഡിതൻ ഒരു കഥ പറയുമ്പോൾ ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്ന ഒരാൾ, അതാണല്ലോ പരിപാടി. ഇപ്പോൾ സ്വർഗവും നരകവും അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് എന്നതാണ് ഇസ്ലാമിക വിശ്വാസം. ഓരോ പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളും വിശ്വസിക്കുന്ന അങ്ങനെയാണ്, സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. അതിവിടെ കൊടുക്കാൻ വേറൊരാൾക്കും അർഹതയില്ല, അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ സ്വർഗത്തു നിന്നാണ് പോകണമെന്നുള്ള ഓർമ്മ വേണം. ഈ മജ്ലിസിലിരിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന പോലെയാണെന്നൊക്കെയാണല്ലോ ഇങ്ങനെ പറയാറുള്ളത്. സ്വർഗത്തിലേക്കുള്ള പാതയാണല്ലോ ഇങ്ങനെ പരിപാടി, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലുള്ള കഥ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കള്ളു കുടിക്കുക എന്ന് പറയണത്, അതൊരു തങ്ങൾ കള്ളു കുടിച്ചു എന്നാണ് പറയണത്. കള്ളു കുടിക്കുക എന്ന് പറയുന്നത് തങ്ങളായാലും അല്ലെങ്കിലും ആരായാലും അത് ഹറാമാണ്, മതവിശ്വാസ പ്രകാരം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ രണ്ടാമത്തത്, ആരാൻ്റെ പറമ്പിൽ കയറിയിട്ട് ആരാൻ്റെ പറമ്പിലെ തെങ്ങുമ്മ കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇളനീം വെട്ടുന്നത്, കക്കുകയാണ്. മതവിശ്വാസ പ്രകാരം കട്ടവൻ്റെ കൈ വെട്ടണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പം കളവ് നടത്തുന്നു, കള്ളു കുടിക്കുന്നു, ആലോചിക്കേണ്ട ഒരു കഥ പറയുമ്പോൾ സ്വന്തം അനുഭവം പറഞ്ഞതാവും, മനസ്സിലായില്ലേ? എന്തായാലും ഇയാദി കഥയൊക്കെ കേൾക്കാൻ അവിടെ പോവാണ്ടിരുന്നത് നന്നായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും തങ്ങൾ പാപ്പയുടെ പരിപാടികൾ ഇപ്പോൾ ഓഫ്ലൈനായി നടക്കുന്ന പരിപാടികളിൽ നിന്ന് വിവരമുള്ള തലച്ചോറുള്ള ആളുകളൊക്കെ മാറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ ഓൺലൈനകത്തുള്ള പരിപാടി അതാണിപ്പം കുറച്ച് പോകുന്നത്, അതും വൈകാതെ തന്നെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എന്താണ് തങ്ങൾ ഉപ്പാപ്പക്ക് പറയാനുള്ളതെന്നുള്ളതൊന്ന് കേട്ടു നോക്കാം. എല്ലാ വിഷയങ്ങളും ഏത് സംസ്ഥയാണ് എന്നെ എതിർത്തത് പഠിച്ചോനറിയാ? അപ്പോ അതൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമല്ലേ? സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ഇപ്പൊ മിനിങ്ങാ നിരുത്തൻ അല്ലേ, പച്ചക്കള്ളാണ്, അതൊക്കെ ഞാൻ അതൊക്കെ നിയമപരമായി നേരിടുന്നുണ്ട് എന്റെ ഒക്കെ സ്റ്റേജിൽ നിന്ന്. അപ്പോഴേ എല്ലാം നിയമപരമായിട്ട് നേരിടും എന്നാണ് തങ്ങളുപ്പാപ്പ പറയണത്. ഇങ്ങനെ പറയുന്നവരെയൊക്കെ, തങ്ങളുപ്പാപ്പനെ കുറ്റം പറയുന്നവരെയൊക്കെ നിയമപരമായിട്ട് നേരിടും എന്നാണ് പറയുന്നത്. എന്തായാലും ഞാനും ഉണ്ട്, നമുക്ക് നിയമപരമായിട്ടൊന്ന് നേരിടാം. കുറേ കാലമായി ഒരാളോട് നിയമപരമായിട്ടൊന്ന് നേരിട്ടിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട് കൂട്ടത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്, അതിനൊറ്റ പണിയെ ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ ഈ നാട്ടിൽ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി ഒരു തൊപ്പിയും അതുപോലെ തന്നെ നല്ല ഒരു പച്ച ഷാളും വാങ്ങുക, വേറെ ഒരു വിവരവും വേണ്ടതില്ല. പിന്നെ ഹാമിറാകലോ മറ്റോ എന്തൊക്കെയായി നടത്തുന്ന ഓരോരുത്തരം കോപ്രായങ്ങൾ എന്ന് തന്നെ പറയാം. ആ കോപ്രായങ്ങൾക്ക് ഇന്ന് സമുദായത്തിന്റെ പല ആളുകളും അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്ന ദുര്യോഗം നമ്മൾ കാണുന്നു. ഞാൻ പറയുന്നു, സമുദായം ഇനിയും തലച്ചോറില്ലാത്തവരാകരുത്, തലച്ചോറ് വെക്കുന്നവരാകണം. കാരണം അള്ളാഹു ഏറ്റവും കൂടുതൽ സംബോധന ചെയ്ത് തലച്ചോറുള്ളവരെയാണ്. യാ ഉലിൽ അൽബാബ്, അള്ളാഹു വിളിച്ച വിളി അങ്ങനെയാണ്, തലച്ചോറുള്ളവരെ എന്നാണ്. തലച്ചോറുള്ളവർ എന്ന് വിളിക്കുന്നതിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പോ എന്റെ ഓൺലൈനിൽ ഇരുന്നില്ലെങ്കിൽ സ്വർഗം കിട്ടൂല എന്ന് വരെ പറയാൻ പറ്റുന്ന ധൈര്യത്തിലേക്ക് സമുദായത്തിന്റെ വിഡ്ഢിത്തത്തെ അഭിമാനത്തോടെ കാണുന്നവർ, അങ്ങനെ കാണുന്ന ഒരു രീതിയൊക്കെ ശരിക്കും സമുദായം മനസ്സിലാക്കണം, പഠിക്കണം. പഠിക്കാൻ അതിനു വേണ്ട സമയമൊന്നും വേണ്ട, തൽക്കാലം 10 മിനിറ്റ് നോക്കിയിരുന്നാൽ തന്നെ മനസ്സിലാകും ഇതൊക്കെ എന്താണ്. അങ്ങനെയൊന്നും തിരിയുന്നില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല.